നമസ്കാരം ഹാലോ ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം പി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ കടവത്തൂർ ദൃശ്യമാധ്യമ രംഗത്ത് ഒരു പുതിയ യൂട്യൂബ് ചാനലിന് സമാരംഭം കുറിക്കുകയാണ് യൂട്യൂബ് ചാനലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വടകരയുടെ പ്രിയപ്പെട്ട എം പി ശ്രീ കെ മുരളീധരൻ സാർ നിർവഹിക്കുന്നു പ്രവർത്തിക്കുന്ന പി കെ എം ഹയർ സെക്കൻഡറി വിദ്യാലയം ഞാൻ പലതവണ സന്ദർശിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പഠനം നടത്തുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ് ആ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചുരുങ്ങിയ കാലം കൊണ്ട് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം കോവിഡ് വ്യാപിച്ചൊരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ തുറക്കാൻ കഴിയാതെ ജൂലൈ 31-ാം തീയതി വരെ അടച്ചിടൽ പ്രക്രിയയിലേക്കാണ് പോകുന്നത് അങ്ങനെ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിലേക്ക് കുട്ടികളെ മാറ്റുന്ന പ്രക്രിയ ഇപ്പോൾ കേരളത്തിൽ നടക്കുക സർക്കാർ കണക്കനുസരിച്ച് 260,000 പരം കുട്ടികൾക്ക് ഈ ഓൺലൈൻ സൗകര്യങ്ങളില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രക്രിയയാണ് ഇന്ന് കേരളത്തിൽ നമ്മളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത് ഇവിടെ പി കെ എം ഹയർ സെക്കൻഡറി വിദ്യാലയം ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് അതിന്റെ പേര് ഹലോ ടി വി അതായത് ഇത് തന്നെയാണ് ലക്ഷ്യം കുട്ടികളെ ഓൺലൈൻ പഠനത്തിലേക്ക് കുട്ടികളെ പങ്കാളികളാക്കുക എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അധ്യയനം തന്നെ നന്നായി നടത്തുന്ന ഈ വിദ്യാലയം ഈ കാര്യത്തിലും ഓൺലൈൻ വിദ്യാഭ്യാസ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഈ ചാനലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ നിർവഹിച്ചായി സസന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും എന്റെ കൂട്ടം ഹാലോ ടി വിയുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ വി ടി മുരളി അവർകളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമസ്കാരം ഞാൻ വി ടി മുരളി കടവത്തൂർ സ്കൂളിൻ്റെ യൂട്യൂബ് പേജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതിൻ്റെ അതിൻ്റെ പോസിറ്റീവായ അംശം അതിന് നെഗറ്റീവായ അംശങ്ങളുമുണ്ട് ധാരാളം അത് അല്ലാതെ പോസിറ്റീവായ അംശത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് വിദ്യാഭ്യാസത്തിലായാലും കലയിലായാലും മറ്റ് വിഷയങ്ങളിലായാലും സർഗാത്മകതയുടെ വിഷയങ്ങളിലായാലും ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകാം കുറിച്ച് ആലോചിക്കട്ടുമാണിത് ഇത്തരം ചില സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് നമ്മുടെ സർഗാത്മകതയെ മറ്റുള്ളവരിൽ എത്തിക്കാനും അവരുടെ നമുക്ക് കാണുവാനും നമ്മുടെ ലോകത്തെ നമ്മുടെ ആകാശത്തെ വികസിപ്പിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് അല്ലെങ്കിൽ അതിനെ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു അവസരത്തിൽ കൂടുതൽ നിങ്ങളോട് സംസാരിക്കാം ഇപ്പോൾ എനിക്ക് സാങ്കേതികമായും കുറേ വിഷമങ്ങളുണ്ട് എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പരിപാടി ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു നമസ്കാരം പാട്ട് പാടാനും ഒക്കെ കുറേ പ്രയാസങ്ങളുണ്ട് ഇവിടെ ഞാൻ രണ്ടു വരി പാടാം ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം കോന്തലക്കൽ നീയെനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലക്ക കോവിഡ് 19-ന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം വീടുകളിലെത്തിക്കുക എന്നതാണ് യൂട്യൂബ് ചാനലിന്റെ പ്രഥമമായ ലക്ഷ്യം ഈ സന്തോഷവേളയിൽ തൃപ്പങ്കോട്ടൂരിന്റെ ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു എ ഇ ഒ സുനിൽകുമാർ സാർ എന്നിവർ ആശംസകൾ അർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രിയ എം പി കെ മുരളീധരൻ അവർ മുഖ്യാതിഥി ശ്രീ മുരളി സാർ ഈ പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഈ വാർഡ് മെമ്പറുമായ നസീമ ചാമലേദിൻ സ്കൂൾ മാനേജർ പി ടി എസ് സലാം മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ സ്കൂളിൻ്റെ അതിൻ്റെ ചിരകാല അഭിലാഷമായ യൂട്യൂബിൻ്റെ പ്രവർത്തനം
ജൂലൈ 1 ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചവർക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും ഈ പഞ്ചായത്തിൻ്റെ പേരിലും തൃപ്പംകോട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായും അഭ്യന്തരം അറിയിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പഞ്ചായത്തിൻ്റെ അഭിമാനമാണ് ഈ സ്കൂൾ എന്ന് പറയാ. ഈ അവസരത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, COVID-19 ലോകം മുഴുവനുമുള്ള ജീവിത ക്രമങ്ങൾ കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസം ആരംഭിച്ചിട്ടും പതിവ് രീതിയിൽ നമുക്ക് വിദ്യാലയങ്ങളിലെത്തി അധ്യയനം നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണിന്ന്. മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒതുങ്ങിക്കഴിയേണ്ടി വരികയും ഈ ഒരു ദുസ്ഥിതിക്ക് എന്ന് ഒരു മാറ്റമുണ്ടാകുമെന്ന് പ്രവചിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത്തരം ഒരു ദുരവസ്ഥയിലും നമ്മുടെ വിദ്യാലയങ്ങളിൽ നാം ആർജിച്ച സാങ്കേതിക മികവുകളുടെയും എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണത്തോടുകൂടി നമുക്ക് ഓൺലൈൻ പഠനം ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. നമ്മുടെ അധ്യയനത്തിന് ഒരു സമ്പൂർണ്ണ ബദൽ പരിപാടിയല്ല ഓൺലൈൻ പഠന സംവിധാനം എന്ന് നമുക്കറിയാം. ഓരോ ദിവസവും 20 മിനിറ്റോ 30 മിനിറ്റോ അവതരിപ്പിക്കപ്പെടുന്ന ക്ലാസ്സുകൾ പൂർണ്ണമായി കുട്ടികളിലേക്ക് എത്തുന്നതിന് അതിൻ്റെ വിശദാംശങ്ങൾ വിശകലനം ചെയ്യുന്ന തരത്തിലുള്ള അധ്യാപകരുടെ ഇടപെടൽ, അതിന് രക്ഷിതാക്കളുടെ സഹായ സഹകരണങ്ങൾ എന്നിവ അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു സമ്പൂർണത ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വരുത്തുന്നതിന് വേണ്ടി കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹലോ TV ചാനൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ പോകുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കടവത്തൂർ ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യവും ഗുണാത്മകമായ ഏറെ ഉണർവുകളും മികവുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഏറ്റവും മികച്ച ഗ്രന്ഥാലയം, ഏറ്റവും മികച്ച ലാബുകൾ, ഇപ്പോൾ വളരെ മികച്ച ഒരു സ്റ്റുഡിയോ കൂടി അവിടെ ഒരുക്കിയിരിക്കുകയാണ്. തീർച്ചയായും ഈ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന ആശയങ്ങളും മികവുകളും പഠന നേട്ടങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാഭ്യാസ കുതുകികളുമെല്ലാം ഏറ്റെടുക്കണം, അതിന് സമ്പൂർണ്ണ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നന്ദി. സ്കൂൾ മാനേജർ PP അബ്ദുൽ സലാം ചടങ്ങിൽ സംബന്ധിച്ചു. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു യൂട്യൂബ് ചാനൽ പുതുതായി ആരംഭിക്കുന്നതായി അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കോവിഡിൻ്റെ ദുരിത കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനം ഓൺലൈൻ വഴി സർക്കാർ സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനത്തെ വളരെയധികം സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അധ്യാപകർക്കും സഹപ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരും. PKM ഹയർ സെക്കൻഡറി സ്കൂൾ കടവത്തൂർ ഈ വർഷത്തെ SSLC പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടിയ വാർത്ത കൂടി പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഫാത്തിമത്തുൽ ഹിബ, സയന MP, ബദറുന്നിസ, നാഹില നസ്രി KP, ആദിത്യ, റെയ്ഹാന, മുഴുവൻ വിഷയങ്ങളിലും A+ നേടി ചരിത്ര വിജയമാണ് ഈ 6 പേർ PKM സമ്മാനിച്ചത്. പരീക്ഷ എഴുതിയ 149 പേരിൽ ഒരു വിദ്യാർത്ഥി ഒഴികെ 148 പേരും ഉപരിപഠനത്തിന് അർഹത നേടി. 13 വിദ്യാർത്ഥികൾ 9ഉം 8ഉം A+ നേടിയിട്ടുണ്ട് ഈ വിദ്യാലയത്തിൽ. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂൾ 38 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുലമായ സേവനങ്ങളാണ് അർപ്പിച്ചു വരുന്നത്. യൂട്യൂബ് ചാനലിൻ്റെ ഉദയം ഈ നേട്ടത്തിൻ്റെ നെറുകയിൽ എത്തി നിൽക്കുകയാണ്. പാഠ്യേതര വിഷയങ്ങൾ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക, സാഹിത്യ മേഖലകളിലുള്ള കഴിവ് പോഷിപ്പിക്കുക എന്നിവയാണ് യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.